അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പ്രതിയായ അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെടുന്ന റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ നാളെ സർക്കാരിന് നൽകിയേക്കും. അതേസമയം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മഹാരാഷ്ട്ര ഭൂമി ഇടപാടിൽ ടോം ജോസിനെ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ട് പുറത്തുവന്നു. എറണാകുളം സ്പെഷ്യൽ സെൽ എസ്പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും വിജിലൻസ് ഡയറക്ടർ സർക്കാരിനെ നിലപാട് അറിയിക്കുക. ഉന്നത ഉദ്യോഗസ്ഥനായ ടോം ജോസ് സർവീസിൽ തുടരുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന നിലപാട് ഡയറക്ടർ സർക്കാരിനെ അറിയിക്കാനാണ് സാധ്യത. നിലപാട് സർക്കാർ അംഗീകരിച്ചാൽ ടോം ജോസിനെ സസ്പെൻഡ് ചെയ്യും. അതേസമയം വിവാദമായ ടോം ജോസിന്റെ മഹാരാഷ്ട്ര ഭൂമി ഇടപാട് ശരിവയ്ക്കുന്ന ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവന്നു. ഭൂമി വാങ്ങാനായി വായ്പയെടുത്തതും തിരിച്ചടവും സംബന്ധിച്ച് ടോം ജോസ് ഹാജരാക്കിയ രേഖകളിൽ സംശയമില്ലെന്നും ഇടപാടുകളെല്ലാം ബാങ്ക് വഴിയായിരുന്നുവെന്നും നളിനി നെറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ടോം ജോസ് വായ്പയെടുത്ത അനിറ്റ ജോസ് കുടുംബ സുഹൃത്താണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ സർക്കാർ ടോം ജോസിനെതിരായ എല്ലാ നടപടികളും അവസാനിപ്പിച്ചത്. അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കുന്ന വിജിലൻസിനെ ഈ റിപ്പോർട്ടും പരിശോധിക്കേണ്ടതായി വരും. ടോം ജോസിന്റെയും അനിറ്റ ജോസിന്റെയും ബാങ്ക് ഇടപാടുകളിൽ സംശയമുണ്ടെന്നാണ് വിജിലൻസ് പറയുന്നത്. നടപടികൾ അവസാനിപ്പിച്ചതിനെ കുറിച്ചുള്ള വിശദീകരണവും ആഭ്യന്തര സെക്രട്ടറിയിൽ നിന്നും വിജിലൻസിന് തേടേണ്ടതായി വരും. കെ എം എബ്രഹാമിന്റെ വീട്ടിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിവില്ലാതെ പരിശോധന നടത്തിയ എസ് പി രാജേന്ദ്രനും നാളെ കാരണം കാണിക്കലിന് മറുപടി നൽകും. എസ് പിയുടെ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ സർക്കാർ നടപടിയുണ്ടാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.